നമസ്കാരം പ്രവർത്തകൻ ീപുവിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റിലായ സി പി ഐ എം പ്രവർത്തകരായ സൈനുദ്ദീൻ സലാം അബ്ദുറഹിമാൻ അബ്ദുൽ അസീസ് ബഷീർ എന്നിവർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് കിഴക്കമ്പലത്ത് സി പി ഐ എം പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പാറപ്പുറം ഹരിജൻ കോളനിയിൽ ചായാട്ടുഞ്ഞാലിൽ സി കെ ദീപു കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് കിഴക്കമ്പലത്ത് വിളക്കണച്ച് പ്രതിഷേധിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് സി പി എം പ്രവർത്തകർ ദീപുവിനെ മർദ്ദിച്ചത് അതേസമയം ദീപുവിന്റേത് ആസൂത്രിത കൊലപാതകമാണെന്ന് പാർട്ടിയുടെ ചീഫ് കോ ഓർഡിനേറ്റർ സാബു എം ജേക്കബ് പറയുന്നു ദീപുവിനെ മർദ്ദിക്കാനാണ് സി പി എം പ്രവർത്തകർ അവിടെ എത്തിയത് അല്ലാതെ ബക്കറ്റ് പിരിവിതല്ല വിളക്കിഴക്കിൽ സമരത്തെക്കുറിച്ച് പറയാൻ കോളനിയിലെ വീടുകൾ കയറി നടക്കുമ്പോൾ പതിയിരുന്നാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്നും സാബു മാധ്യമങ്ങളോട് പറഞ്ഞു പ്രൊഫഷണൽ രീതിയിലുള്ള ആക്രമണമാണ് നടന്നത് പുറത്തേക്ക് യാതൊരു പരിക്കുമേൽക്കാതെ ആന്തരികമായ ക്ഷതമേൽപ്പിക്കുന്ന മർദ്ദനമാണ് നടത്തിയത് വാർഡ് മെമ്പർ സ്ഥലത്തെത്തുമ്പോൾ ദീപുവിനെ മതിലിനോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുകയായിരുന്നു ആന്തരികമായേറ്റ ക്ഷതമാണ് ദീപുവിന്റെ മരണത്തിന് കാരണമെന്നും സാബു എം ജേക്കും മാധ്യമങ്ങളോട് പറഞ്ഞു ദീപുവിൻറെ അയൽവാസികൾ പോലും എം എൽ എക്കെതിരെ പ്രതികരിക്കാൻ ഭയക്കുന്നു ആരെങ്കിലും പ്രതികരിച്ചാൽ അവർക്കെതിരെ ഭീഷണി ഉയർത്തുകയാണ് വിളക്കിണക്കിന് സമരത്തിന്റെ തൊണ്ണൂറ് ശതമാനം പോസ്റ്ററുകളും കീറിക്കളഞ്ഞു പി വി ശ്രീനുജൻ എം എൽ എ ആയ ശേഷം തങ്ങളുടെ അൻപത് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു ഗാന്ധിയൻ രീതിയിൽ മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു പത്തു മാസമായി കിഴക്കമ്പലത്തും ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ക്രമസമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് പഞ്ചായത്തുകളിലും വകുപ്പ് ഓഫീസുകളിലും എം എൽ എയുടെ നിർദ്ദേശത്തിലാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും അനുസരിച്ചില്ലായെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിരവധി തടസ്സങ്ങളുണ്ടായി സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചുമായി മുന്നോട്ട് പോയത് പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടേത് ഗാന്ധിയൻ സമീപനം നിയമം ലംഘിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിളക്കണക്കിൽ സമരം സമാധാനപരമായിരുന്നു അക്രമി സംഘം ശ്രീനിജൻ എം എൽ എയുമായി കൃത്യം നടത്തുന്നതിനു മുമ്പും ശേഷവും ബന്ധപ്പെട്ടിട്ടുണ്ട് ശ്രീനിജൻ എം എൽ എ ആണ് കേസിലെ ഒന്നാം പ്രതി രാഷ്ട്രീയ ബലവും കോടതികളിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് ശ്രീനിജൻ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആർക്കും പരാതി പറയാൻ പോലും ധൈര്യമില്ല ധൈര്യമില്ലായെന്നും സാബു ആരോപിച്ചു അതേസമയം ദീപുവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ ദീപുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു ദ്ീപുവിന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് കാക്കനാട് അത്താണി പൊതുശ്മശാനത്തിലാണ് ദീപുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും സി പി എമ്മിന്റെ ഗുണ്ട രാജ തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ഭീകരമായ സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ കാലയളവിലൊക്കെയും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ